ഇനി പഞ്ചമിയുടെ ബഹുവചന പ്രത്യയങ്ങൾ പഠിക്കാം. പഞ്ചമിയുടെ ബഹുവചന പ്രത്യയങ്ങളിലും അർത്ഥം ഒരേപോലെ തന്നെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ നിന്ന്, രാമനിൽ നിന്ന്, രണ്ട് രാമന്മാരിൽ നിന്ന്, മൂന്നോ അധികം രാമന്മാരിൽ നിന്ന് എന്നുള്ള അർത്ഥം. ആ അതിൽ നിന്ന് എന്നുള്ള അർത്ഥം അതുപോലെ തന്നെയാണ് അല്ലെ. അപ്പൊ ഞാൻ രാമനിൽ നിന്ന് സ്വീകരിക്കുന്നു, രാമന്മാരിൽ എന്ന് സ്വീകരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ പ്രത്യേക വ്യത്യാസം വരും, പക്ഷെ അർത്ഥം അത് തന്നെയാണ്. അതിൽ നിന്ന് വിട്ടു വരികയാണ്, അതാണ് ഈ പഞ്ചമിയുടെ അർത്ഥം. അബ്ലാറ്റീവ് കേസ്, ആപദാനെ പഞ്ചമി എന്ന് പറയുക. അപ്പൊ പഞ്ചമി വിഭക്തി കുറച്ച് നമുക്ക് നാമപദങ്ങൾ എടുത്തിട്ടുണ്ട്. ചഷക്കഹ എന്ന് പറഞ്ഞ എന്താ, ചഷക്കഹ എന്ന് ഗ്ലാസ്. ചമസഹ എന്ന് പറഞ്ഞ എന്താ, സ്പൂണ്. ഹസ്തഹ എന്ന് പറഞ്ഞ കയ്യ്. ഗൃഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്. പുസ്തകം എന്ന് പറഞ്ഞ പുസ്തകം. അതിൽ ആദ്യ അവസാനത്തെ രണ്ടാമത്തെ ലാസ്റ്റ് രണ്ടെണ്ണം ഇതാണ്, നപുംസകാണ്. ആദ്യത്തെ മൂന്നെണ്ണം അകാരാന്ത പുല്ലിംഗം. എന്തുകൊണ്ട് രണ്ടു ഒരുമിച്ച് എഴുതിയിരിക്കണത്? അകാരാന്ത പുല്ലിംഗങ്ങളും അകാരാന്ത നപുംസകങ്ങളും തൃതീയ മുതൽ സപ്തമി വരെ ഒരേ പ്രത്യയമാണ്. അതുകൊണ്ട് പ്രത്യേക വ്യത്യാസമില്ലാത്ത നമ്മൾ ഒരുമിച്ച് ഒരു സ്ലൈഡിൽ എഴുതി. സ്ലൈഡും കുറച്ച് കിട്ടി, കൺഫ്യൂഷനും കുറച്ച് കിട്ടി അല്ലെ. അല്ലെങ്കിൽ വേറെ സൈഡ് പഠിപ്പിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് ചോദ്യം വരും, അത് വേണ്ട. അകാരാന്ത പുല്ലിംഗങ്ങളും അകാരാന്ത നപുംസകലിംഗങ്ങളും ഒരേ പ്രത്യയങ്ങളാണ് തൃതീയ മുതൽ പഞ്ചമി. അപ്പൊ കഷകാത് എന്ന് പറഞ്ഞെന്താ, ഗ്ലാസിൽ നിന്ന്. കഷകാഭ്യാം എന്ന് പറഞ്ഞെന്താ, രണ്ട് ഗ്ലാസുകളിൽ നിന്ന്. കഷകേഭ്യ എന്ന് പറഞ്ഞെന്താ, മൂന്നോ അധികം ഗ്ലാസുകളിൽ നിന്ന് എന്നാണ് അല്ലെ. അപ്പൊ അഹം കഷകാത് ജലം സ്വീകരോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഗ്ലാസിൽ നിന്ന് വെള്ളം എടുത്തു. അഹം കഷകാഭ്യാം ജലം സ്വീകരോമി എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് ഗ്ലാസുകളിൽ നിന്ന് വെള്ളം എടുത്തു. എനിക്ക് നല്ല ദാഹം ഉണ്ടെങ്കിൽ അഹം ചഷകേഭ്യ ജലം സ്വീകരോമി എന്ന് പറയും. ഞാൻ മൂന്നോ അധികം ഗ്ലാസുകളിൽ നിന്നോ വെള്ളം കൊടുത്തു. നമ്മൾ ഉച്ചയ്ക്ക് ഭയങ്കരമായിട്ട് ചൂട് സമയമാണ് അല്ലെ. ഇപ്പൊ മേടമാസക്കാലം, ഈ മേടമാസക്കാലത്തില് നല്ല ചൂടുള്ള സമയമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭാരം കുടിക്കും, ഒരു മൂന്ന് നാലഞ്ച് ഗ്ലാസ് കുടിക്കും. അപ്പൊ എങ്ങനെയാ, ചഷകേഭ്യ സംഭാരം സ്വീകരോമി എന്ന് പറയും. സംഭാരത്തിന് സംഭാരം അല്ല, സംസ്കൃതത്തിൽ തക്രം എന്നാണ് പറയാം. തക്രം, തക്രം എന്ന് പറഞ്ഞാൽ മോരും വെള്ളം എന്നർത്ഥം. അപ്പൊ തക്രം സ്വീകരവും, തക്രം എന്ന് പറഞ്ഞാൽ ഈ കറിവേപ്പില ഇഞ്ചിയൊക്കെ തളച്ചിട്ട മോരും വെള്ളമാണ് സംസ്കൃതത്തിൽ തക്രം എന്ന് പറയാം. തക്രം പിബാമി എന്ന് പറഞ്ഞാൽ തക്രത്തിനെ കുടിക്കുന്നു എന്നാണ് തക്രം, സംഭാരം തന്നെയാണ്. അപ്പൊ അഹം കഷകേഭ്യ തക്രം സ്വീകരോമി. ഇടം കഴിഞ്ഞു, ഇത് മിഥുനമാസാണല്ലേ, ഇത് ഇടവ മാസമായല്ലോ, മെയ് പതിനഞ്ചിടവ. പക്ഷേ ഇത് ഗുരുവായൂർ അമ്പലത്തിലെ വൈശാഖ മാസമാണ്. വൈശാഖ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 12 തൊട്ട് ജൂൺ 10 വരെയുള്ള ഒരു കാലയളവാണ്. അതായത് മേടമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി മുതല് ഇടവ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയുടെ ദശിയുടെ അവസാനം വരെയുള്ള ഈ ഒരു സമയത്തിന് വൈശാഖ മാസം എന്ന് പറയും. ഗുരുവായൂർ അമ്പലത്തിലും കൃഷ്ണഭക്തന്മാർക്കും വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മാസമാണ് വൈശാഖ മാസം, അല്ലെങ്കിൽ മാധവ മാസം എന്ന് പറയും. പക്ഷെ മെയ് 15 കഴിഞ്ഞപ്പോൾ ഇത് ഇളവ മാസമായി, മലയാളത്തിൽ ഇത് ഇളവ മാസമായി. അപ്പൊ ചഷകാത്ത് ചഷകാഭ്യാം ചഷകേഭ്യ. ചമസാത്ത് ചമസാത്ത് ഔഷധം സ്വീകരോമി എന്ന് പറഞ്ഞത് തന്നെയാ, ഒരു സ്പൂണിലും എടുക്കുന്നത്. അസുഖം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടു സ്പൂൺ എടുക്കേണ്ടി വരും. അപ്പൊ എങ്ങനെ പറയാ, ചമസാഭ്യാം ഔഷധം സ്വീകരോമി എന്ന് പറയും. ഇനിയിപ്പോ നല്ല അസുഖമാണ്, മൂന്നോ നാലോ സ്കൂളുകളിൽ നിന്നൊക്കെ ഔഷധം എടുക്കുകയാണെങ്കിൽ അങ്ങനെ വരാണ്ടിരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. പക്ഷെ എന്നാലും പറയാം, ഉദാഹരണത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ചമസേഭ്യ ഔഷധം സ്വീകരോമി. മൂന്നോ നാലോ സ്പൂണുകളിൽ നിന്ന് ഔഷധത്തിനെ സ്വീകരിക്കുകയാണെങ്കിൽ ചമസേഭ്യ. ഹസ്താത് ഫലം സ്വീകരോതി. സ്വീകരോതി എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഒരു പ്രഥമ പുരുഷനാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. അപ്പൊ മിനി ഭഗിനി പ്രസാദസ്യ ഹസ്താത് പുസ്തകം സ്വീകരോതി. പ്രസാദസ് എന്ന് പറഞ്ഞാൽ പ്രസാദിന്റെ ഷഷ്ടിഭക്തി. ഹസ്താത് ആരുടെ ഹസ്താത്ത്, പ്രസാദസ്യ ഹസ്താത്ത് പ്രസാദിന്റെ കയ്യിൽ നിന്ന് പുസ്തകം സ്വീകരോതി. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച വിഭക്തി പ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ച് കുറച്ചും കൂടി നീണ്ട വാക്യങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷെ നമുക്കൊരു ഉദ്ദേശം ഹസ്താത്ത് എന്നുള്ള പഠിക്കുക.
സാദസ്യം നമ്മൾ മുമ്പേ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ നമുക്ക് പറയാം സജീന ഭഗിനി പ്രസാദസ്യ ഹസ്താത് ധനം സ്വീകരോതി, പ്രസാദിന്റെ കയ്യിൽ നിന്ന് ധനത്തിനെ വാങ്ങിക്കുന്നു. സ്വീകരോതി ഹസ്താഭ്യാം, രണ്ട് കൈകളിൽ നിന്ന്. നമ്മൾ സാധാരണ ഒരു കൈ കൊണ്ട് കൊടുക്കില്ല, നമ്മൾ ഇത് കൊടുക്കുന്നു വിഷ്കൈനിടം കൊടുക്കുമ്പോൾ എങ്ങനെ പറയാ കൊടുക്കുക, രണ്ട് കൈ കൊണ്ട് കൊടുക്കുക. അപ്പൊ ഹസ്താഭ്യാം സ്വീകരോതി സ്വീകരോമി, അത് പ്രഥമ പുരുഷനോ ഉത്തമ പുരുഷനോ സ്വീകരോതിയോ സ്വീകരോമിയോ വരും. ഹസ്തേഭ്യഹ എന്ന് പറഞ്ഞ മൂന്നോ അധികം കൈകളിൽ, അല്ലെ, മൂന്നോ അധികം കൈകളിൽ നിന്ന് ഹസ്തേഭ്യഹ സ്വീകരോതി. നമ്മൾ കുറെ പേര് ഒരുമിച്ച് സാധനം കൊടുക്കുകയാണെങ്കിൽ ഹസ്തേഭ്യഹ എന്ന് പറയും. ഗൃഹാത് ബഹീഹി എന്നുള്ള ഈ ഒരു അവ്യയ പദം ഉപയോഗിക്കുമ്പോ ഗൃഹാത് എന്ന് പറയും. ഞാൻ പറയാം, അഹം ഗൃഹാത് ബഹീഹി ആഗച്ഛാമി, ഞാൻ വീടിന്റെ പുറത്ത് നിന്ന് വന്നു, വീട്ടിൽ നിന്ന് വന്നു. വീടിന്റെ എന്ന് പറയുമ്പോ ഗൃഹസ്യാന്നൊക്കെ വരും, അപ്പൊ അത് വേണ്ട. വീടിന്റെ പുറത്ത്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നുള്ളത് അഹം ഗൃഹാത് ബഹീഹി ആഗച്ഛാമി എന്ന് പറയാം. രണ്ട് വീടുകളിൽ നിന്ന് കുട്ടികൾ വരികയാണെങ്കിലോ ബാലകാഹ ഗൃഹാഭ്യാം ആഗച്ഛന്തി, ബാലകാഹ ഗൃഹാഭ്യാം, രണ്ട് വീടുകളിൽ നിന്ന് കുറേ കുട്ടികൾ വരിക. ഇനി കുറേ വീടുകളിൽ നിന്ന് കുറേ കുട്ടികൾ വരുമ്പോ നമ്മൾ അങ്ങനെ പറയാ, ബാലകാഹ ഗൃഹേഭ്യ ആഗച്ഛന്തി. പല വീട്ടിൽ നിന്ന് കുറേ കുട്ടികൾ പുറത്തേക്ക് വരികയാണ്, വീടുകളിൽ നിന്ന് വരികയാണെങ്കിൽ ഗൃഹേഭ്യ ആഗച്ഛന്തി. വൈകുന്നേരം ആകുമ്പോൾ കളിക്കാനായിട്ട് സമയമാകുമ്പോൾ കുട്ടികളെല്ലാവരും പല വീടുകളിൽ നിന്ന് വരികയാണെങ്കിൽ ബാലകാഹ ഗൃഹേഭ്യ ആഗച്ഛന്തി, ക്രീഡാർത്ഥം ആഗച്ഛന്തി, കളിക്കാൻ വേണ്ടി ക്രീഡനാർത്ഥം, അത് വേണ്ട. ഗൃഹേഭ്യ ആഗച്ഛന്തി, ഇത്ര പറഞ്ഞത്. അഹം പുസ്തകാത് ജ്ഞാനം സ്വീകരോമി, ഞാൻ പുസ്തകത്തിൽ നിന്ന് ജ്ഞാനത്തെ സ്വീകരിക്കുന്നു. രണ്ട് പുസ്തകങ്ങൾ എടുത്ത് പഠിക്കുകയാണെങ്കിലോ അഹം പുസ്തകാഭ്യാം ജ്ഞാനം സ്വീകരോമി. അഹം പുസ്തകേഭ്യ, ഒരു ലൈബ്രറിയിലേക്ക് പോയിട്ട് കുറെ പുസ്തകങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ എടുത്ത് റെഫർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അഹം പുസ്തകേഭ്യ ജ്ഞാനം സ്വീകരോമി എന്ന് പറയും. പുസ്തകേഭ്യ പുസ്തകാത് പുസ്തകാഭ്യാം പുസ്തകേഭ്യ, ഇതൊക്കെ പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കുക. ഇത് പഞ്ചമി വിഭക്തിയുടെ പ്രത്യയങ്ങളല്ല, ഷഷ്ടി വിഭക്തിയുടെ പ്രത്യയങ്ങളല്ല, പഞ്ചമി വേറെയാണ് പ്രത്യയങ്ങള്. അത് സ്ത്രീലിംഗത്തിൽ ആ പ്രശ്നം വരില്ല ഏകവചനത്തില്, പക്ഷെ പുല്ലിംഗത്തിൽ പഠിക്കുന്നത് വേണം. ചഷക്കാത് ചഷക്കാഭ്യാം ചഷക്കേഭ്യ, ചമസാത് ചമസാഭ്യാം ചമസേഭ്യ, ഹസ്താത് ഹസ്താഭ്യാം ഹസ്തേഭ്യ, ഗൃഹാത് ഗൃഹാഭ്യാം ഗൃഹേഭ്യ, പുസ്തകാത് പുസ്തകാഭ്യാം പുസ്തകേഭ്യ. പിന്നെ മാസങ്ങളൊക്കെ വരുമ്പോ ഈ പഞ്ചമിയ വരിക. ഉദാഹരണത്തിന് പറയാം, ഇടവമാസം നമ്മളിപ്പോ സംസാരിച്ചല്ലോ, ഇടവമാസാത്തു പൂർവം മേടമാസ എന്ന് സംസ്കൃതം മലയാളത്തിൽ പറയാം. ഇടവമാസത്തിന് മുമ്പ് മേടമാസം എന്ന് സംസ്കൃതത്തിൽ പറയണ എങ്ങനെയാ, ഇടവമാസാത്തു പൂർവം. ഈ പൂർവം എന്ന് വന്നു കഴിഞ്ഞാൽ മാസാത്ത് എന്ന് വരും, ആ പഞ്ചമി പ്രത്യയം വരും. മാസഹ മാസാത്ത് ഇടവമാസാത്ത് പൂർവം, ഇടവമാസഹ ഇടവമാസാത്ത് പൂർവം മേടമാസ, മേടമാസഹ നമ്മുടെ മേടവും ഇടവും, മീനും മേടം ഇടവം, ആ ശരിയാണ്. പരം പൂർവം ഇത് കഴിഞ്ഞാലും ഇതിനു മുമ്പും പഞ്ചമി വിഭക്തി വരും. പഞ്ചമി വിഭക്തി പ്രത്യയങ്ങൾ നമുക്കിനി സ്ത്രീലിംഗത്തിൽ പഠിച്ചു നോക്കാം. പെട്ടിക പെട്ടി, വാട്ടിക ഉദ്യാനം ഗാർഡൻ, നദീ നദി, കൂപ്പി കൂപ്പി, ദ്രോണി ബക്കറ്റ്. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള നാമപദങ്ങൾ തന്നെയാണ്, പക്ഷെ ഒരുമിച്ച് എഴുതിക്കണു. എന്തൊരുമിച്ച് എഴുതിക്കണു, ആകാരാന്ത സ്ത്രീലിംഗവും ഈകാരാന്ത സ്ത്രീലിംഗവും ഒരുമിച്ച് എഴുതിക്കുക. കാരണം എന്താ, പ്രത്യയങ്ങൾ ഒരേപോലെയാണ്. ഏകവചന പ്രത്യയം ഷഷ്ടിയുടെ പോലെയാണ്, ബഹുവചനവും ദ്വിവചനവും വ്യത്യാസം. ബഹുവചനവും ദ്വിവചനവും ചതുർഥിയുടെ പ്രത്യയമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെ. ചതുർഥി പഠിച്ചതാണ് നമ്മൾ. അപ്പൊ അവിടെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ, സീതായൈ സീതാഭ്യാം സീതാഭ്യഹ, അത് തന്നെ ഇവിടെ ചതുർഥിയുടെ ദ്വിതീയ ദ്വിവചനവും ബഹുവചനവുമാണ്. പഞ്ചമിയുടെ ദ്വിവചനവും ബഹുവചനം ഈകാരാണ് സ്ത്രീലിംഗത്തിൽ. ഇനി
ഏകവചനത്തിലാണെങ്കിലോ ഷഷ്ടിയുടെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ച് ഉറക്കത്തിൽ വരെ മനസ്സിലാണോ നമ്മള്? ഓ സീതായാഹ സീതയോഹോ സീതാനാ ഷഷ്ടി. പഞ്ചമി ആണെങ്കിലോ സീതായാഹ സീതാഭ്യാം സീതാഭ്യഹ. ഇനി ചതുർഥി ആണെങ്കിലോ ചതുർഥിയുടെ പ്രത്യയങ്ങള് സീതായൈ സീതാഭ്യാം സീതാഭ്യഹ. അപ്പൊ ചതുർഥിയുടെ ദ്വിവചനവും ചതുർഥിയുടെ ബഹുവചനവും പഞ്ചമിയുടെ ദ്വിവചനവും പഞ്ചമിയുടെ ബഹുവചനവും സമാനമേവ. പഞ്ചമിയുടെ ഏകവചനവും ഷഷ്ടിയുടെ ഏകവചനവും സമാനമേവ. ഇതിങ്ങനെ ആലോചിച്ച് നമ്മുടെ മനസ്സിൽ ഒരു മാപ്പ് ഉണ്ടാക്കണം. അപ്പോഴാണ് നമുക്ക് ഇത് ആവശ്യ സമയത്ത് നമ്മുടെ മുഖത്ത് ആകച്ചത്. പേട്ടിക്കായാഹ ഒരു പെട്ടിയിൽ നിന്ന്, പെട്ടിക്കാഭ്യാം രണ്ട് പെട്ടികളിൽ നിന്ന്, പെട്ടിക്കാഭ്യഹ മൂന്നോ അധികം പെട്ടികളിൽ നിന്ന്, വാട്ടിക്കായാഹ ഒരു വാട്ടികയിൽ നിന്ന്, വാട്ടിക്കാഭ്യാം രണ്ട് വാട്ടികകളിൽ നിന്ന്, വാട്ടിക്കാഭ്യഹ മൂന്നോ അധികം വാട്ടികകളിൽ നിന്ന്, നദ്യാഹ നദീഭ്യാം നദീഭ്യഹ, ഊപ്യാഹ ഊപ്പീഭ്യാം ഊപ്പീഭ്യഹ, ദ്രോണ്യാഹ ദ്രോണീഭ്യാം ദ്രോണീഭ്യഹ. വാക്യങ്ങളുടെ ഒരു ആവശ്യമില്ല ഇവിടെ. കാരണം എന്താ? വളരെ എളുപ്പമാണ്. എന്നാലും ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് പറയാം. കാരണം നമ്മുടെ 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 പ്രോസസ് അങ്ങനെയാണ്. അഹം പെട്ടിക്കായാഹ ധനം സ്വീകരോതി സ്വീകരി, അതായത് ഞാൻ ഒരു പെട്ടിയിൽ നിന്ന് ധനം എടുക്കുന്നു. അഹം പെട്ടിക്കാഭ്യാം ധനം സ്വീകരോമി എന്ന് പറയുന്നത് നിഷ്കേന്ദ്രം കൊടുക്കാനായിട്ട് ചില്ലറ വേണം. അപ്പൊ ചില്ലറയ്ക്ക് വേണ്ടി ഒരു പെട്ടി, നോട്ടിന് വേണ്ടി ഒരു പെട്ടി. അപ്പൊ രണ്ട് പെട്ടികളിൽ നിന്ന് ധനം സ്വീകരിക്കുമ്പോ പെട്ടിക്കാഭ്യാം ധനം സ്വീകരിക്കും. ഇനി അഹം പെട്ടിക്കാഭ്യ ധനം സ്വീകരിക്കും. അതെന്തുകൊണ്ടാ? അഞ്ചു രൂപയുടെ നോട്ടൊക്കെ ഒരു പെട്ടിയില്, ഒരു രൂപയുടെ നോട്ടൊക്കെ ഒരു പെട്ടി, ഒരു രൂപയൊന്നും ഇല്ല, പത്ത് രൂപയുടെ നോട്ടൊക്കെ വേറൊരു പെട്ടിയിലും, നൂറ് രൂപയുടെ നോട്ടിലൊക്കെ വേറൊരു പെട്ടിയിലും, ചില്ലറയൊക്കെ വേറൊരു പെട്ടിയിലാണെങ്കിൽ അഹം പെട്ടിക്കാഭ്യ ധനം സ്വീകരിക്കും എന്ന് പറയും. മൂന്നോ അധികം പെട്ടികളിൽ നിന്ന് ധനം സ്വീകരിക്കും. അഹം ധീവര നദ്യാഹ മത്യാൻ ഗൃഹണാതി എന്ന് പറഞ്ഞ എന്താ? ധീവര മുക്കുവൻ നദ്യാഹ നദിയിൽ നിന്ന്, മത്സ്യാൻ എന്ന് പറഞ്ഞെന്താ? മത്സ്യ മത്സ്യവും മത്യാഹ മത്സ്യം മത്സ്യവും മത്സ്യാൻ ദ്വിതീയ ഉപവചനാണ്, മീനുകളെ എന്നർത്ഥം. ധീവര നദ്യാഹ മത്സ്യാൻ സ്വീകരോ സ്വീകരോതില്ല ഗൃഹണാതി പിടിക്കുന്നു അല്ലെ. ധീവര നദ്യാഹ മത്സ്യാൻ ഗൃഹണാതി ധീവര നദീഭ്യാം മത്സ്യാൻ ഗൃഹണാതി ധീവരാഹ നദീഭ്യഹ മത്സ്യാൻ സ്വീകുറുവന്തി. ധീവരാഹ ബഹുവചനം വന്നു, അതുകൊണ്ട് അവിടെ സ്വീകുറുവന്തി ഗൃഹണാതി എന്നുള്ളതിന്റെ അവിടെ അവിടെ ബഹുവചനം വരും. നദീഭ്യഹ പല നദികളിൽ നിന്ന് മീനുകളെ മത്സ്യാൻ എന്ന് പറയണം, ദ്വിതീയ ബഹുവചനം. അഹം കൂപ്യാഹ ജലം സ്വീകരോമി, അഹം കൂപീഭ്യാം ജലം സ്വീകരോമി, അഹം കൂപീഭ്യഹ ജലം സ്വീകരോമി. നല്ല ദാഹം ഉണ്ടെങ്കിൽ മൂന്നോ അധികം കുപ്പികളിൽ നിന്ന് ഞാൻ വെള്ളം കുടിക്കും. അപ്പൊ കൂപീഭ്യഹ. അഹം ദ്രോണ്യാഹ ജലം സ്വീകരോമി, അഹം ദ്രോണീഭ്യാം ജലം സ്വീകരോമി. രാധികാ ഭഗിനി ദ്രോണീഭ്യഹ ജലം സ്വീകരോതി. രാധികാ ഭഗിനി മൂന്നോ അധികം ബക്കറ്റുകളിൽ നിന്ന് ജലത്തിന് എടുക്കുകയാണെങ്കിൽ ദ്രോണീഭ്യഹ ബക്കറ്റുകളിൽ നിന്ന് എന്നർത്ഥം. ഇനി സർവനാമ ശബ്ദങ്ങൾ എടുക്കാം. അഹം ഞാൻ നേരത്തെ പറഞ്ഞു മത്ത് ത്വത്ത് ഭവത്തഹ ഭവത്യഹ പഠിച്ചിരുന്നു. അപ്പൊ എന്നിൽ നിന്ന് സ്വീകരിക്കുകയാണെങ്കിൽ മത്ത് അല്ലെങ്കിൽ മത്തഹ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മത്ത് ആവാഭ്യാം അത്മത്ത്. അഹം ആവാം വയം പ്രഥമ, മാം ആവാം അസ്മാൻ ദ്വിതീയ അല്ലെ. അതുപോലെ പഞ്ചമി ആവുമ്പോൾ മത്ത് ആവാഭ്യാം അത്മ. അംബ മത്ത് സ്വീകരോതി എന്ന് പറഞ്ഞ അംബ എന്നിൽ നിന്ന് സ്വീകരോതി. അംബ ആവാഭ്യാം സ്വീകരോതി എന്ന് പറഞ്ഞ അംബ ഞങ്ങൾ രണ്ടുപേരും സ്വീകരിക്കുന്നു. അംബ അസ്മത്ത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അംബ നമ്മൾ എല്ലാവരിൽ നിന്ന് എന്തോ സ്വീകരിക്കുന്നു. ത്വത്ത് പഠിച്ചതാണ്, ത്വത്ത് നിന്നിൽ നിന്ന്.
യുവാഭ്യാം നിങ്ങൾ രണ്ടുപേരിൽ നിന്ന്, യുഷ്മത്ത് നിങ്ങൾ എല്ലാവരിൽ നിന്ന്. ഭവതഃ ഭവാനിൽ നിന്ന്, താങ്കളിൽ നിന്ന്. ഭവത്യാം താങ്കൾ രണ്ടുപേരിൽ നിന്ന്. ഭവദ്ഭ്യഃ താങ്കൾ എല്ലാവരിൽ നിന്ന്. ഭവത്യാഹ താങ്കളിൽ നിന്ന് സ്ത്രീലിംഗം. ഭവദീഭ്യാം താങ്കൾ രണ്ടുപേരിൽ നിന്ന് സ്ത്രീലിംഗം. ഭവദീഭ്യഃ താങ്കൾ എല്ലാവരിൽ നിന്ന്, എല്ലാം സ്ത്രീകളാണ്, താങ്കൾ എല്ലാവരിൽ നിന്ന്. അഹം ഭവത്യാഹ ഉപഹാരം സ്വീകരോമി എന്ന് പറഞ്ഞാൽ ഞാൻ താങ്കളിൽ നിന്ന് ഉപഹാരത്തിന് സ്വീകരിക്കും. അഹം ഭവദീഭ്യാം ഉപഹാരം സ്വീകരോമി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും ഒരു ഉപഹാരം സ്വീകരിക്കുന്നു. അഹം ഭവദീഭ്യഃ ഉപഹാരാൻ സ്വീകരോമി എന്ന് പറഞ്ഞെന്താ, ഞാൻ നിങ്ങളിൽ എല്ലാവരിൽ നിന്നും കുറേ ഉപഹാരങ്ങളെ സ്വീകരിക്കുന്നു. സ്വീകരോമി തന്നെ, കാരണം എന്താ, അഹമാണ്, ഞാനൊരൊറ്റ ആൾ സ്വീകരിക്കുന്നുള്ളൂ. അപ്പൊ ക്രിയാപദം കർത്തൃപദത്തിന്റെ പോലെ തന്നെ സ്വീകരോമി. പക്ഷെ ഉപഹാരാന്ന് വരാം. അഹം മത്ത് സ്വീകരിക്കുമെന്ന് പറയാൻ പറ്റില്ല, കാരണം എന്താ, മത്ത് എന്നിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഞാൻ എന്നിൽ നിന്ന് തന്നെ പറയാൻ പറ്റില്ല. അപ്പൊ അതിന് പകരം എന്താ പറയാ, അവള് പിതാ മത്ത് സ്വീകരോതി, പിതാ ആവാഭ്യാം പുസ്തകം സ്വീകരോതി, പിതാ അസ്മത്ത് ധനം സ്വീകരോതി, പിതാ ഞങ്ങളിൽ എല്ലാവരിൽ നിന്നും ധനം സ്വീകരിക്കുന്നു എന്നർത്ഥം. ഇപ്പൊ സ്വീകരോതി എന്നുള്ള ക്രിയാപദം, അതുപോലെ ഈ അതിൽ നിന്ന് എടുക്കുന്നു സ്വീകരോതി, ഇതിനൊക്കെ പഞ്ചമിയാണ് വരിക. എന്തിൽ നിന്ന് എടുക്കുന്നു, അതാണ് പഞ്ചമിയാവുക. മത്ത് ത്വത്ത് ഭവതഃ ഭവത്യാഹ, എന്നിൽ നിന്ന്, നിന്നിൽ നിന്ന്, താങ്കളിൽ നിന്ന്, താങ്കൾ സ്ത്രീയിൽ നിന്ന്, ഇതാണ് ഇതിന്റെ അർത്ഥം. ഇനി അവനിൽ നിന്ന് തസ്മാത്, പഠിപ്പിച്ചല്ലോ, ഏഷഹ ഇവനിൽ നിന്ന്, ഏതസ്മാത് കഹ ആരിൽ നിന്ന്, കസ്മാത്, ഇതിന്റെ ദ്വിവചനവും ബഹുവചനവും പഠിക്കാം. തസ്മാത് താഭ്യാം തേഭ്യഹ, ഏതസ്മാത് ഏതാഭ്യാം ഏതേഭ്യഹ, കസ്മാത് കാഭ്യാം കേഭ്യഹ. ചോദ്യവാക്കാണ് കേട്ടോ, കസ്മാത്, കസ്മാത് സ്വീകരോതി, ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത്? ഉത്തരം എങ്ങനെ വരിക, പ്രസാദാത് സ്വീകരോതി, തസ്മാത് സ്വീകരോതി, അവനിൽ നിന്ന് സ്വീകരിക്കുന്നു, ഏതസ്മാത് സ്വീകരോതി, ഇവനിൽ നിന്ന് സ്വീകരിക്കുന്നു, കാഭ്യാം സ്വീകരോതി, ആര് രണ്ടുപേരിൽ നിന്നാണ് സ്വീകരിക്കുന്നത്, ഏതാഭ്യാം സ്വീകരോതി, ഇവർ രണ്ടുപേരും സ്വീകരിക്കുന്നു, കേഭ്യഹ സ്വീകരോതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രണ്ട് ഏതെല്ലാവരിൽ നിന്ന്, ആരെല്ലാവരിൽ നിന്ന് സ്വീകരിക്കുന്നു കേഭ്യഹ. ഉത്തരം എങ്ങനെ വരിക, കേഭ്യഹ സ്വീകരോതി, അവരെല്ലാവരിൽ നിന്നും സ്വീകരിക്കുന്നു. ഞാൻ സ്വീകരിക്കുന്ന ക്രിയാപദം മാത്രമേ പറയുന്നുള്ളൂ, എടുക്കുന്നു. കേഭ്യഹ ഗ്രഹണാദി, എന്തിൽ നിന്ന് എടുക്കുന്ന, ആരിൽ നിന്ന് എടുക്കുന്നു, കേഭ്യഹ ആരിൽ നിന്ന് പിടിക്കുന്നു എന്ന് വേണം ചോദിക്കാം. കേഭ്യഹ ഗ്രഹണാദി, അപ്പൊ ഉത്തരം എങ്ങനെ വരിക, തേഭ്യഹ ഗ്രഹണാദി, അവൻ സഹ തേഭ്യഹ ഗ്രഹണാദി, അവൻ അവരെല്ലാവരിൽ നിന്ന് പിടിക്കുന്നു. അപ്പൊ സഹ തേഭ്യഹ ഗ്രഹണാദി, തേഭ്യഹ, അപ്പൊ തേ വന്നു കഴിഞ്ഞാൽ അവിടെ ഗ്രഹണാദി അല്ല വരിക, അന്തി വരും. കാരണം എന്താ, ബഹുവചന. ഇതൊക്കെ ആലോചിച്ച് സ്വയം പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സസ്യാഹ അവളിൽ നിന്ന്, ഏതസ്യാഹ ഇവളിൽ നിന്ന്, കസ്യാഹ ആരൊരുവളിൽ നിന്ന് എന്നാണ് ചോദ്യം. ദ്വിവചനവും ബഹുവചനവും വളരെ എളുപ്പമാണ്. സസ്യാഹ താഭ്യാം താഭ്യഹ, ഏതസ്യാഹ ഏതാഭ്യാം ഏതാഭ്യഹ, കസ്യാഹ കാഭ്യാം കാഭ്യഹ, കസ്യാഹ സ്വീകരോതി, സസ്യാഹ സ്വീകരോ, ആരിൽ ആരൊരുവളിൽ നിന്നാണ് എടുക്കുന്നത് സ്വീകരിക്കുന്നത്. അപ്പൊ എന്താ പറയാ, അവളിൽ നിന്നാണെങ്കിൽ സസ്യാഹ സ്വീകരോ, കാഭ്യ സ്വീകരോതി എന്ന് ചോദിക്കുകയാണെങ്കിലോ നളിന്യാഹ സ്വീകരോതി എന്ന്, അല്ല നളിന്യാഹ് തെറ്റാണ് അവിടെ,
നളിനീ നളിനിയോ നളിന്യഹ നളിനീഭ്യഹ സ്വീകരോ എന്ന് പറഞ്ഞു, പല നളിനിമാരിൽ നിന്ന് നളിനീഭ്യഹ സ്വീകരോതി എന്ന് വരും. താഭ്യഹ സ്വീകരോതി, അതായത് ഞാൻ അവർ ആ സ്ത്രീകളിൽ നിന്നെല്ലാം സ്വീകരിക്കുന്നതാണെങ്കിൽ അഹം താഭ്യഹ സ്വീകരോമി, ആ സ്ത്രീകളിൽ നിന്നെല്ലാം ആ മഹിളകളിൽ നിന്നെല്ലാം. നളിന്യാഹ നളിനീഭ്യാം നളിനീഭ്യഹ നവര്യ, അപ്പൊ അഹം നളിനീഭ്യഹ സ്വീകരോമെന്ന് ഞാൻ നളിനിമാരിൽ നിന്ന് സ്വീകരിക്കുന്നു. അങ്ങനെ ഉദാഹരണ രൂപയാണ് കുറെ നളിനിമാരുണ്ടെന്ന് നമ്മൾ വിചാരിക്കാം. ഇന്ന് നളിനി ചേച്ചി ക്ലാസ്സിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു, എഴുതിയിട്ടുണ്ടായിരുന്നു വരില്ലാന്ന്. അപ്പൊ ഇത്രയേ ഉള്ളൂ പഞ്ചമി വിഭക്തിയുടെ എനിക്ക് ഇന്നത്തെ പാഠഭാഗം ഏഴര ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ നേരത്തെ കുറച്ച് അധികം കഥയൊക്കെ പറഞ്ഞു. പക്ഷെ ചില അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ കസ്മാത്ത് എന്ന് ഞാൻ പഠിപ്പിച്ചല്ലോ, കസ്മാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരിൽ നിന്ന് എന്നാണ് ചോദ്യം. എന്തുകൊണ്ട് എന്നുള്ളൊരു അർത്ഥവും കാണുന്നുണ്ട്. എന്തുകൊണ്ട് കസ്മാത്ത് എന്നുള്ളത് ആരിൽ നിന്ന് എന്നുള്ള ചോദ്യം, എന്തുകൊണ്ട് എന്ന് ഉള്ളൊരു അർത്ഥവും വരുന്നുണ്ട്. അതുപോലെ തസ്മാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം, അവനിൽ നിന്ന്. തസ്മാത്ത് അവനിൽ നിന്ന്, സഹ തൗതേ ആ ഒരു പദത്തിന്റെ ആ ഒരു വിഭാഗത്തിന്റെ പഞ്ചമിയാണ് തസ്മാത്ത് താഭ്യാം തേഭ്യ അവനിൽ നിന്ന്. പക്ഷെ തസ്മാത്ത് എന്നുള്ളത് അതുകൊണ്ട് എന്നുള്ള ഒരർത്ഥവും കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഭഗവത്ഗീതയില് തസ്മാത്ത് ഉത്തിഷ്ഠ കൗന്ദേയ എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം എന്താ, അതുകൊണ്ട് നീ എനിക്കു കൗന്ദേയ കുന്തി പുത്ര എന്ന് പറയുന്നു. എന്തുകൊണ്ട്, അതിനു മുമ്പിൽ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നീ എനിക്കു കൗന്ദേയ തസ്മാത്ത് ഉത്തിഷ്ഠ കൗന്ദേയ തസ്മാത്ത് അതുകൊണ്ട് നീ എനിക്കു കൗന്ദേയ എന്നുള്ളൊരു അർത്ഥം കാണുന്നു. ഇതറിഞ്ഞിരിക്കേണ്ട കാര്യം. പിന്നെ അടുത്തറിയാണ്ട് അറിയേണ്ട കാര്യം, ഞാൻ ഇതിനു മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്, വൃക്ഷതഹ നളിനീതഹ ബാലികാതഹ മിത്രതഹ എന്ന് പഠിച്ചിട്ടുണ്ട്. തഹ എന്നുള്ള തസിൽ പ്രത്യയം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ തസിൽ പ്രത്യയത്തിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അന്തം നോക്കേണ്ട കാര്യമില്ല. അകാരാന്ത പുല്ലിംഗത്തിനും ആകാരാന്ത സ്ത്രീലിംഗത്തിനും ഈകാരാന്ത സ്ത്രീലിംഗത്തിനും അകാരാന്ത നപുംസകലിംഗത്തിനും വൃക്ഷതഹ ഗ്രാമതഹ നളിനീതഹ മിനിതാതഹ തജീനതഹ മിത്രതഹ തിരുവനന്തപുരതഹ തഹ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ അർത്ഥം തസിൽ പ്രയോഗമാണത്. പഞ്ചമി വിഭക്തിയുടെ അർത്ഥം തന്നെയാണ് വരുന്നത്. പക്ഷെ അത് പഞ്ചമി വിഭക്തി പ്രത്യയമല്ല, അതൊരു പ്രത്യേക സമൂഹമാണ്. അതിന്റെ പേര് തസിൽ പ്രമുഖ തസിൽ പ്രത്യയം എന്നാണ്. അതിന്റെ അർത്ഥം പഞ്ചമിയുടെ അതേ അർത്ഥമാണ്, അതിൽ നിന്ന് എന്നുള്ള അർത്ഥം തന്നെയാണ്. പക്ഷെ തഹ എന്നാണ് അവിടെ ഉപയോഗിക്കുക. അത് ഞാൻ ഒരു ക്ലാസ്സിന് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. പഞ്ചമിയുടെ അതേ അർത്ഥമാണ് അതിൽ വരിക, അതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെ കുതഹ എന്നുള്ള ഒരു ചോദ്യവാക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പിലത്തെ ഒരു ക്ലാസ്സിൽ. കുതഹ എന്നൊരു ചോദ്യവാക്ക്, അതും കുതഹ എവിടെ നിന്ന്, കുതഹ പ്രവഹതി ഗംഗ കുതഹ പ്രവഹതി എവിടെ നിന്ന് എന്നുള്ളതാണ് ആ ഒരു ചോദ്യം അല്ലെ. എവിടെ നിന്ന് പ്രവഹിക്കുന്നു, അപ്പൊ ഗംഗ ഹിമാലയതഹ പ്രവഹതി എന്ന് പറയാം, ഗംഗ ഹിമാലയാത്ത് പ്രവഹതി എന്ന് പറയാം. ഹിമാലയത്തിൽ നിന്ന് പഞ്ചമി ഉപയോഗിക്കുകയാണെങ്കിൽ ഹിമാലയാത്ത് എന്ന് പറയും. തസിൽ പ്രയോഗം പറയുകയാണെങ്കിലോ ഹിമാലയതഹ എന്ന് ഉള്ള വാക്യ പ്രയോഗവും ശരിയാണ്. അപ്പൊ കുതഹ എന്നുള്ള ചോദ്യത്തിന് പഞ്ചമി ഉത്തരം. ഇനി കുതഹ എന്നുള്ളതിന് വേറൊരു അർത്ഥവിശേഷം കൂടി കാണുന്നുണ്ട്. കുതഹ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, കസ്മാത്ത് ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ട്, അതുപോലെ കുതഹയ്ക്കും എന്തുകൊണ്ട് എന്നുള്ള അർത്ഥം വരും. കുതഹ ഭവതി അദ്യ കക്ഷ്യാം ന ആഗച്ഛതി, എന്തുകൊണ്ട് താങ്കൾ സ്ത്രീയോട് ചോദിക്കുകയാണ് കക്ഷ്യാം കക്ഷ്യയിൽ ക്ലാസ്സിൽ വന്നില്ല എന്ന് ചോദിക്കാം. കുതഹ ഭവാൻ ഗൃഹം ന ആഗച്ഛതി, എന്തുകൊണ്ട് താങ്കൾ സുഹൃത്തിനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് താങ്കൾ എന്റെ വീട്ടിൽ വന്നില്ല. കുതഹ ഭവാൻ
മമ ഗൃഹം ന ആഗച്ഛതി എന്ന് ചോദിക്കാം. ഉതഹ എന്നുള്ള ഇത് ഇവിടുത്തെ ചോദ്യത്തിന്റെ അർത്ഥം എവിടെ നിന്ന് എന്നുള്ളതല്ല, എന്തുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ഇങ്ങനെ ചില അർത്ഥ വ്യത്യാസങ്ങളും അർത്ഥവിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ക്രമേണ കാലക്രമേണ മനസ്സിലാവും. ഇനി നമുക്ക് സംശയങ്ങൾ വല്ലതും ചോദിക്കാനുള്ള ചെറിയൊരു സമയം. അത് കഴിഞ്ഞാൽ കുറച്ച് കുറച്ചും കൂടി നമുക്ക് പഞ്ചമിയെ കുറിച്ച് കുറച്ചുകൂടി പഠിക്കാം. ഞാൻ സമയമുള്ളത് കൊണ്ട് ഞാൻ പുസ്തകം എടുത്ത് വെച്ചതിന്റെ മുമ്പിൽ കുറച്ചും കൂടി പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സുഭാഷിതം പഠിച്ച് 8 മണി ക്ലാസ് തീർക്കാം. സംശയങ്ങൾ ഉണ്ടാക്കെങ്കിലും സതീഷ് ബാബു മഹോദയ, സന്ദേഹ അസ്തി ചേത്ത് പൃച്ഛതു. ഒച്ച കേൾക്കണ്ടെന്ന് അറിയണില്ല, ഒരാൾ ഉത്തരം പറയണില്ല. സാർ ഒരു ഡൗട്ട് ഉണ്ട്. സർവനാമ ശബ്ദത്തില് ഭവാൻ ഭവതഃ ഭവദ്ഭ്യാം ആ ഹലന്തുണ്ടല്ലോ അവിടെ, ഭവദ്ഭ്യാം അങ്ങനെയാണോ? അത് തന്നെയല്ലേ? എന്താ സംശയം? ആ ഹലന്തുണ്ടോ ഇല്ലയോ എന്നുള്ള ഭവദ്ഭ്യാം എന്ന് തന്നെയല്ലേ? അവിടെ കുത്തു വേണോ ഹലന്ത് വേണോ എന്നാണ് ചോദ്യം അല്ലേ? ആ അത് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണല്ലോ. ഒരു അതല്ല അല്ലല്ല, ഇവിടെ നമ്മൾ ഭവദ്ഭ്യാം എന്ന് എഴുതുമ്പോ ഹലന്തിട്ട് തന്നെയാണോ ഭ്യാമെന്ന് എഴുതുന്ന ഒരു വാക്ക് അത് തനിച്ച് എഴുതുമ്പോ ഹലന്തിട്ട് എഴുതണം. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇവിടെ ഇവിടെ എങ്ങനെ എഴുതണം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഒരു വാക്ക് തനിച്ച് ഫലം എന്നുള്ളത് തനിച്ച് എഴുതുമ്പോ ഫലം മാ ഇട്ടിട്ട് ഹലന്ത് എഴുതണം. പക്ഷെ ഫലം ഖാദതി എന്ന് എഴുതുമ്പോ അവിടെ ഖ എന്നുള്ളത് വ്യഞ്ജന ശബ്ദം വന്നു അല്ലേ? അപ്പൊ വ്യഞ്ജന ശബ്ദം വരുമ്പോ അവിടെ അനുസ്വാരം ഇടണം, മുകളിൽ കുത്തിടണം. ഇനി ഫലം ആനയതി എന്ന ആന്നുള്ളത് സ്വരാക്ഷരായതുകൊണ്ട് ഫലം ആനയതി എന്ന് എഴുതുമ്പോ മാ ഇട്ടിട്ട് ഹലന്ത് എഴുതണം. ഞാനിത് ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണല്ലോ. ഇതായിരുന്നു ഉത്തരം. ആ ഓക്കെ ഓക്കെ. ഭവദ്ഭ്യാം ഭവദ്ഭ്യാം എന്ന് വന്നപ്പോ ഹലന്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയമായിരുന്നു. ബഹുവചനത്തിലെ സർവനാമ സർവനാമാണെങ്കിലും എന്ത് നാമാണെങ്കിലും ആം എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അവിടെ ഒരു മിനിറ്റ്, ഞാൻ ആ സ്ലൈഡ് തന്നെ എടുക്കട്ടെ. ഒരു മിനിറ്റ്, സ്ലൈഡ് ഞാൻ അടച്ചു. കാരണം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ ആ ഒരു ചോദ്യം വരില്ലേ വിചാരിച്ചു. നോ പ്രോബ്ലം, സ്ലൈഡ് എടുക്കാം. ഇവിടെ എങ്ങനെ എഴുതിക്കണം നോക്കട്ടെ ആദ്യം. കാരണം ചിലപ്പോ ഇവിടെ കുത്തിടാറുണ്ട്, കുത്തിടാൻ പാടില്ല. ഇവിടെ അപ്പൊ അത് ശരിയാണ്. ആ ഇവിടെ ഒരു ഫോർ എക്സാമ്പിൾ 5-ാമത്തെ വിഭക്തി അല്ലെ, ഒരു മിനിറ്റ്. ഇവിടെ ഹലന്തിക്കുകയാണെങ്കിൽ അത് ശരിയാണ്. കാരണം ആ വാക്ക് പ്രത്യേകമായിട്ട് എടുത്ത് എഴുതിയിരിക്കുകയാണെങ്കിൽ ഹലന്തിടണം. ആ വാക്ക് ഒരു വാക്യത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ നിയമങ്ങളുണ്ട്. അടുത്ത അക്ഷരം, അടുത്ത പദത്തിന്റെ അക്ഷരം വ്യഞ്ജനാക്ഷരാണെങ്കിൽ അനുസ്വാരം ഇടണം, സ്വരാക്ഷരാണെങ്കിൽ ഹലന്ത് ഇടണം. ഇത് ചെറിയൊരു നിയമമുണ്ട്. അപ്പൊ നിങ്ങളോടൊക്കെ ഞാൻ വീഡിയോ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ചോദിക്കുന്നത് മിനി ഭഗിനി ആണല്ലോ അല്ലേ? അതെ അതെ സർ. ആ അപ്പൊ മിനി ഭഗിനി ഈ വീഡിയോ എഴുതാന്ന് ഏറ്റിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ ഒരു നിയമം അറിയണം. കാരണം സംസ്കൃതം എഴുതുമ്പോ ഈ നിയമം അറിയണം. ആ ഇവിടെ തെറ്റായിട്ട് എഴുതിയിരിക്കണേ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഇവിടെ തെറ്റായിട്ട് എഴുതിയിരിക്കണേ, ഒരു മിനിറ്റ്. ഇവിടെ ഇവിടെ തെറ്റായിട്ട് എഴുതിയിരിക്കണത് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. ഹാവാഭ്യാം അവിടെ ഹലന്തല്ല ഇടണ്ടേ, മാ ഇട്ടിട്ട് വരയിടണ്ടേ. യുവാഭ്യാം മാ ഇട്ടിട്ട് ഹലന്ത് ഇടണം. ഭവദ്ഭ്യാം മാ ഇട്ടിട്ട് ഹലന്ത് ഇടണം. ഭവദീഭ്യാം മാ ഇട്ടിട്ട് ഹലന്ത് ഇടണം. കാരണം എന്താ, ഈ വാക്ക് പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് മാ ഇട്ട് ഹലന്ത് ഇടണം. പക്ഷെ ആവാഭ്യാം ആഗമി ആ അടുത്ത് വരികയാണെങ്കിൽ അപ്പൊ അവിടെ അനുസ്വാരം ഇടണം. ഇവിടെ തെറ്റായിട്ട് എഴുതിയിട്ടണം. പക്ഷെ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് സാർ അങ്ങനെ എഴുതിയിട്ടുള്ളൂ മാത്രം. ഇവിടെ ആവാഭ്യാം എന്ന് വരുമ്പോ ഇവിടെ മാ ഇട്ടിട്ട് ഹലന്ത് തന്നെ ഇടണം. കാരണം ഇത് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു പദമായതുകൊണ്ട്. ഇതൊരു വാക്യത്തിൽ വരികയാണെങ്കിൽ വാക്യ നിയമം അനുസരിക്കണം. സംശയം മാറിയോ? മാറി മാറി സാർ, ധന്യവാദം. ആ അങ്ങനെ ചില തെറ്റുകളൊക്കെ സ്ലൈഡുകളിൽ ഉണ്ട്. അതുകൊണ്ടാണ് പലരും സ്ലൈഡ് വെച്ചിട്ട് കൊടുക്കാറില്ല. കാരണം സ്ലൈഡിൽ എഴുതിയിട്ടും ചിലപ്പോൾ തെറ്റായിരിക്കും. ഇപ്പൊ ഞാനിപ്പോ സുഭാഷിന്റെ സ്ലൈഡിൽ നിന്ന് കാലത്തെടുത്ത് നോക്കിയപ്പോ
ചില തെറ്റുകളുണ്ട്. പക്ഷെ ഞാനത് പറയുന്നത് തെറ്റ് ഞാൻ അറിഞ്ഞിട്ട് പറയാറില്ല, അറിയാണ്ട് തെറ്റുകളും പറയാറുണ്ട്, മനുഷ്യനാണല്ലോ. ശരി, അപ്പൊ ഇനി സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കണു. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ഇതൊന്നും സ്ലൈഡിൽ കാണില്ല, പുസ്തകം എടുത്ത് പഠിപ്പിക്കാം, കാരണം സമയമുണ്ട്. അപ്പൊ ഇതൊന്നും സ്ലൈഡിൽ കാണില്ല, സ്ലൈഡിൽ ഇല്ല എന്ന് പറഞ്ഞ് ചോദിക്കരുത്. ഞാൻ പുസ്തകത്തിലുള്ള അതേപടി വായിക്കുകയാണ്. നിങ്ങളുടെ കയ്യില് സംസ്കൃത ഭാഷാ പഠന സഹായി എന്നുള്ള പുസ്തകം ചേരയുടെ കയ്യിൽ ഉണ്ടാവുകയായിരിക്കും, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. മരത്തിൽ നിന്ന് ഇല വീഴുന്നു, അതെങ്ങനെ പറയാ? വൃക്ഷാത്ത് പർണം പതതി. അധ്യാപകൻ വിദ്യാലയത്തിൽ നിന്ന് വരുന്നു, വിദ്യാലയാത്ത് അധ്യാപക ആഗച്ഛതി. വിദ്യാലയാത്ത് പഞ്ചമി. ഹിമാലയത്തിൽ നിന്ന് ഗംഗാനദി പ്രവഹിക്കുന്നു, ഹിമാലയാത്ത് ഗംഗാ പ്രവഹതി. ഹിമാലയത ഗംഗാ പ്രവഹതി, അതും ശുദ്ധാണ്, പക്ഷെ അത് തസിൽ പ്രയോഗമാണ്, പഞ്ചമി പ്രത്യയല്ല. അച്ഛൻ നഗരത്തിൽ നിന്ന് വരുന്നു, പിതാ നഗരാത്ത് ആഗച്ഛതി. അമ്മ വീട്ടിൽ നിന്ന് വരുന്നു, മമ മാതാ ഗൃഹാത്ത് ആഗച്ഛതി. പിന്നെ പഞ്ചമിയുടെ വേറെ ചില വരുന്ന സന്ദർഭങ്ങൾ പറയാം. ഭീത്യർത്ഥേ പഞ്ചമി, യാതൊന്നിൽ നിന്ന് ഭയമുണ്ടാകുന്നുവോ അവിടെ പഞ്ചമി. സിംഹാത്ത് ബീഭതി, ബീബേ സിംഹാത്ത് ബിബേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹത്തെ ഭയക്കുന്നു. സിംഹത്തിൽ നിന്നാണല്ലോ ഭയം ഉണ്ടാകുന്നത്, അതുകൊണ്ട് സിംഹാത്ത് ബിഭേരി എന്ന് പറയും. സിംഹാത്ത് ബിഭേതി എന്ന് പറയും. സിംഹത്തിൽ നിന്നാണല്ലോ ഭയം ഉണ്ടാകുന്നത്, അതുകൊണ്ട് ബിഭേതി എന്ന് വന്നു കഴിഞ്ഞാൽ ഭയം ഉളവാക്കുന്നത് എന്തായാലും അതിൽ നിന്ന്, എന്തിൽ നിന്നാണോ ഭയം വരുന്നത് അതിനെ പഞ്ചമി വരും. നമ്മൾ കള്ളന്മാരെ പേടിക്കുന്നുണ്ട്, അപ്പൊ എങ്ങനെ പറയാ? ചോരാത്ത് ബിഭേതി, ചോരാത്ത് ബിഭേതി. ബലൂണിന്റെ ബ, രണ്ടാമത്തെ ഭരണിയുടെ ബ, പിന്നെ ത, ബിഭേതി, കള്ളന്മാരെ ഭയക്കുന്നു. പൂച്ചകൾ, പൂച്ച എലിയെ പേടിക്കുന്നു, അല്ല ക്ഷമിക്കണം, എലി പൂച്ചയെ പേടിക്കുന്നു. എലി പൂച്ചയെ പേടിക്കുമ്പോ എങ്ങനെ പറയാ? പൂച്ചയിൽ നിന്ന് ഭയം ഉണ്ടാവുന്നത് കൊണ്ട്, ആ ഭയത്തിന്റെ അനുഭവം ഉണ്ടാവുന്നത് കൊണ്ട് മൂഷക മാർജാരാത്ത് ബിഭേതി. മൂഷക മാർജാരാത്ത് ബിഭേതി, ബിഭേതി. രക്ഷണാർത്ഥേ പഞ്ചമി, എന്തിൽ നിന്നോ യാതൊന്നിൽ നിന്നോ രക്ഷണം വേണമോ അവിടെ പഞ്ചമി. അതായത് പോലീസുകാർ കള്ളനിൽ നിന്നും രക്ഷിക്കുന്നു. അപ്പൊ ആരക്ഷകാഹ ചോരാത്ത് രക്ഷതി. ആരക്ഷകാഹ കള്ളനിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് പറയുമ്പോ ആരക്ഷകാഹ ചോരാത്ത് രക്ഷതി. ഈശ്വര കഷ്ടാത്ത് രക്ഷതി, ഈശ്വരൻ സങ്കടത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അപ്പൊ എങ്ങനെ വരിക? ഈശ്വര സങ്കടാത്ത് ദുഃഖാത്ത്, ദുഃഖത്തിൽ നിന്ന്, സങ്കടാത്ത് സങ്കടത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ബഹിഹി ആരഭ്യ ഋതേ പർവം പരഹ, ഇവയോടുകൂടി പഞ്ചമി വിഭക്തി പ്രയോഗിക്കുന്നു. അതായത് ഗൃഹാത്ത് ബഹിഹി ആഗച്ഛാമി, ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക്. ബഹിഹി എന്നുള്ള പദം വരുമ്പോ അവിടെ പഞ്ചമി തന്നെ വരും. ബഹിഹി എന്നുള്ളവ പഞ്ചമി തന്നെ വരും. ആരഭ്യ എന്നുള്ള പദം വരുമ്പോഴും സംസ്കൃതത്തിൽ പഞ്ചമി വരും. സൂര്യോദയാത്ത് ആരഭ്യ മമ മാതാ കാര്യം കരോതി. സൂര്യോദയ പുലർച്ചെ മുതൽ എന്റെ അമ്മ, സൂര്യോദയം മുതൽ എന്റെ അമ്മ ജോലി ചെയ്യുന്നു. ആരഭ്യ എന്നുള്ളത് വരുമ്പോൾ പഞ്ചമി വരും. സൂര്യോദയാത്ത് ഫെബ്രുവരി മാസാത്ത് ആരഭ്യ അഹം പാഠയിഷ്യാമി എന്ന് പറഞ്ഞ ഫെബ്രുവരി മാസം ആരംഭം മുതല് ഞാൻ പാഠയിഷ്യാമി, ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും, പഠിപ്പിക്കും എന്നാണ് ആ വാക്കിന് അർത്ഥം. ഫെബ്രുവരി മാസാത്ത് ആരഭ്യ.
ഋതേ എന്നുള്ളൊരു പദമുണ്ട്. ഋതേ അവ്യയ പദമാണ്. ഋതേ നമ്മൾ ഋഷി എന്ന് എഴുതുന്ന ഋ ആണ്. ഋതേ എന്നുള്ള പദം വരുമ്പോഴും അവിടെ പഞ്ചമി അല്ലാതെ എന്നുള്ള അർത്ഥം. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അധ്യാപകനല്ലാതെ മറ്റാരാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ സംസ്കൃതത്തില് അധ്യാപകാത് പഞ്ചമി വന്നു. അധ്യാപകാത് ഋതേ കഹ ഛാത്രാൻ ഛാത്രന്മാരെ ഛാത്ര ഛാത്രൗ ഛാത്രാഹ ഛാത്രം ഛാത്രൗ ഛാത്രാൻ ദ്വിതീയ ബഹുവചനം. അധ്യാപകനല്ലാതെ ആരാണ് മറ്റാരാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നത് അധ്യാപകാത് ഋതിയെ ക ആര് ഛാത്രാൻ പാഠയിതും ശക്ത ആരാണ് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്നത് പഠിപ്പിക്കുന്നത് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അധ്യാപകാത് ഋതേ. അധ്യാപകാത് ഋതേ കഹ ഛാത്രാൻ പാഠയിതും ശക്ത. ഇത് അതിന്റെ ശരിക്കുള്ള വിവർത്തന അല്ല. പാഠയതി എന്ന് ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. കഹ ഛാത്രാൻ പാഠയതി എന്ന് ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പാഠയിതും ശക്ത എന്നുള്ളതൊക്കെ പറഞ്ഞ് കുറച്ച് കോംപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെറുതെ വാക്യം വളരെ സിമ്പിൾ ആയിട്ട് അധ്യാപകാത് ഋതേ കഹ ഛാത്രാൻ പാഠയതി. അധ്യാപകനല്ലാതെ മറ്റാരാണോ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അല്ലാണ്ട് പാഠയിതും ശക്ത എന്നും ആവശ്യമില്ല. കാരണം അതല്ല ഇതിന്റെ ശരിക്കുള്ള വിവർത്തനം. പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ വിദ്യാർത്ഥി വിഷയം പഠിക്കുന്നു. പൂർവം എന്നുള്ള പദം വരുമ്പോ ഞാൻ പറഞ്ഞല്ലോ പൂർവം പരഹ എന്നൊക്കെ വരുമ്പോ അവിടെ പഞ്ചമി വിഭക്തി വരും. പരീക്ഷായാഹ പൂർവം ഛാത്ര വിഷയം പഠതി. പരീക്ഷയ്ക്ക് മുമ്പ് അപ്പൊ പൂർവം വന്നു കഴിഞ്ഞാൽ അവിടെ പഞ്ചമി വരും. ഫെബ്രുവരി മാസാത് പൂർവം ജനുവരി മാസ. ഫെബ്രുവരി മാസത്തിന് മുമ്പ് ജനുവരി മാസം. മേടമാസാത് പൂർവം മീനമാസം. മീനമാസ എന്ന പറയാം കേട്ടോ. മേടമാസാത് പൂർവം മീനമാസ. മേടത്തിന് മുമ്പ് മീനമാസമാണ്. പൂർവം വന്നു കഴിഞ്ഞാൽ പഞ്ചമി വരും. പരീക്ഷായാഹ എന്ന് പറഞ്ഞുകൊണ്ടാ പരീക്ഷ സ്ത്രീലിംഗ പദമാണ്. അപ്പൊ അതിന്റെ പഞ്ചമി വിഭക്തി ഏകവചനം എന്താ പരീക്ഷായാഹ എന്ന് വരും. ജനുവരി മാസം കഴിഞ്ഞ് ഫെബ്രുവരി മാസം. അപ്പൊ ജനുവരി മാസാത്ത് പരഹ ഫെർവരി മാസ. ജനുവരി മാസാത്ത് പരഹ ഫെർവരി മാസ. പരഹ പൂർവം ഋതേ ആരഭ്യ ബഹിഹി ഇതിനൊക്കെ മുമ്പ് എന്താ വരിക പഞ്ചമി വരും. ഇത് ഓർത്തെടുക്കേണ്ട കാര്യമാണ്. ഇത്ര ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിതുപോലെ സമയമുള്ളത് കൊണ്ട് മാത്രം കുറച്ച് അധികം എടുക്കുന്നുള്ളൂ. അതിൽ നിന്ന് എന്നുള്ള അർത്ഥമാണ് 95% പഞ്ചമിക്ക് വരിക. അത് അറിഞ്ഞാൽ തന്നെ പഞ്ചമി പഠിച്ചു. അതിന്റെ ദ്വിതീയ ദ്വിതീയല്ല അതിന്റെ ദ്വിവചനവും അതിന്റെ ബഹുവചനവും പ്രത്യേകങ്ങൾ പഠിക്കുക. അകാരാന്തം ആകാരാന്തം ഈകാരാന്തം അകാരാന്തം നപുംസകം പിന്നെ ക്രമേണ നമുക്ക് ബാക്കിയൊക്കെ പഠിക്കാം.